guys. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഹാമ്പർ ബോക്സിൻ്റെ വീഡിയോയുമായിട്ടാണ്. എല്ലാവർക്കും പറ്റുന്ന ഒരു ഹാമ്പറാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് റേറ്റ് കൊടുക്കണം. അപ്പം ഒന്ന് കുറച്ച് മെനക്കെട്ടാൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഡ്രസ് ഹാമ്പറായിട്ടും അതുപോലെ ചോക്ലേറ്റ് ഹാമ്പറായിട്ടും ഫ്രെയിം ഹാമ്പറായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഹാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 28x28 സെൻറ്റിമീറ്ററാണ്, ഇഞ്ചല്ല, എല്ലാ കണക്കും സെൻറ്റിമീറ്ററാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പീസ്, 28x28 ഹൈറ്റും വിഡ്ത്തും വരുന്ന ഒരു വലിയ പീസും, അതുപോലെ 28x6 വിഡ്ത്തും ഹൈറ്റും വരുന്ന ഒരു 4 പീസസുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെയുള്ള ഒരു ഐവറി ഷീറ്റിലാണ് ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഏത് ഷീറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഐവറി ഷീറ്റാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലുക്കാവുകയും ചെയ്യും, കുറച്ചും കൂടി ഒരു ക്വാളിറ്റി തോന്നുകയും ചെയ്യും കേട്ടോ നമ്മളുടെ ബോക്സിന്. അപ്പോൾ അതൊരു ഐവറി ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നമ്മൾ മടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം ആ ഗ്യാപ്പ് വരുന്നതാണ് ഒട്ടിച്ചിട്ടുള്ള, ആ ഗ്യാപ്പിൻ്റെ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് അങ്ങനെ പശ തേച്ചിട്ട് എല്ലാ ഭാഗവും ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിരിക്കും, പക്ഷെ അതിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കറക്റ്റായിട്ട് ഒട്ടാത്ത പോലെ തോന്നും. അങ്ങനെ വരുമ്പോൾ ആ ഭാഗം അതിൻ്റെ എൻഡ് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഫോൾഡ് ചെയ്ത ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോക്സിനൊരു ഫിനിഷിങ് കിട്ടില്ല. അതുപോലെ തന്നെ 4 ഭാഗങ്ങളും ഇങ്ങനെ നമ്മൾ ആദ്യം ഒന്ന് മടക്കി നോക്കുക. എന്നിട്ട് ശരിക്ക് എന്താ പറയുക, ഫോൾഡ് ആവണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ എൻഡ് ഒരു പിഞ്ചുള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരു ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയട്ടെ. അതിനാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബോക്സ് ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഫെവിക്കോളോ ഫ്ലസ് ക്യൂക്കോ എന്ത് വെച്ചിട്ടാണെങ്കിലും ഒട്ടിക്കാം. ഞാനിപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ ആകുമ്പോൾ നമ്മളുടെ കയ്യിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കട്ടെ. കയ്യിലായാൽ നമ്മളുടെ ഷീറ്റ് വൈറ്റ് അല്ലേ, അപ്പം ഒരു പശേൻ്റെ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ വന്നിട്ട് ബോക്സ് ആകെ വൃത്തിയേടാവട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കി വരുന്ന 2 ഭാഗങ്ങളോളും നമുക്ക് ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഒരു ഷീറ്റിൽ ഒട്ടിച്ചിട്ട് ഈ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ഇടാഞ്ഞത്. അതിന് ശേഷമാണിത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിന് നമ്മുടെ ചാർട്ടിന് അത്രയ്ക്ക് കറക്റ്റ് സൈസൊന്നും എടുക്കണ്ട കേട്ടോ. ഒരു വലിയ ഷീറ്റ് അതിലേക്ക് കറക്റ്റായിട്ട് എങ്ങനെയായാലും ഭാഗമാവും, നമുക്ക് എങ്ങനെയായാലും എക്സ്ട്രാ ഉണ്ടാവും ആ ചാർട്ട് പേപ്പർ വെട്ടി ഒഴിവാക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ സൈസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ഒരു ഹാർഡ് ബോർഡിൻ്റെ സൈസ് നോക്കേണ്ടിയുള്ളൂ. അതിൻ്റെ സൈസ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ചതിൻ്റെ താഴായിട്ട് കുറച്ച് കാണുന്നുണ്ട് അല്ലേ, അത് പ്രശ്നമാക്കേണ്ട. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് ഉള്ളിലോട്ടായിട്ട് കാണൂലട്ടോ. അപ്പോൾ നല്ല ഫിനിഷിങ് തന്നെ നമുക്ക് കിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 4 ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കോർണർ ഭാഗങ്ങളാണ് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. ഐവറി ഷീറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടില്ല ഷീറ്റാണല്ലോ, അപ്പം നമുക്കിത് മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് കേട്ടോ. കറക്റ്റ് രീതിയിൽ മടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഷാർപ്പുള്ള ഒരു വസ്തു വെച്ചിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ടെടുക്കാം. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ലൈനിലൂടെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ 4 ഭാഗത്തും ഞാൻ കത്രികേൻ്റെ തുമ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇങ്ങനെ മാർക്കിട്ടിട്ട് ആ ഒരു ഗ്യാപ്പിലൂടെ ഉള്ളിലോട്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ഭാഗങ്ങളും ആദ്യം തന്നെ നമ്മൾ മടക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ.
ഇനി ഇതിൻ്റെ ഈ പുറം ഭാഗത്ത് നമുക്ക് പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ആദ്യം ഈ ഒരു കോർണർ രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മളത് ബോക്സിലേക്ക് പശ തേച്ചിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു രണ്ട് കോൺ ഭാഗങ്ങളും കൂടെ ഒട്ടിക്കിട്ടും. അതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് ഉള്ളിൽ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷേ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബോക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കയ്യിലൊന്നും പശ ആവാണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇതേപോലെ എക്സസ് വരുന്ന പശയൊക്കെ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ടോ ഒക്കെ തുടച്ചെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് ബോക്സ് ആകെ പുള്ളിക്കുത്തൊക്കെ വന്നിട്ട് വൃത്തിയടാവും. ഫെവികോളാകുമ്പോൾ കുറച്ച് ടൈം വേണം കേട്ടോ ഒട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടൂല. കുറച്ച് കട്ടിയുള്ള ഷീറ്റും കൂടിയല്ലേ, അപ്പം കുറച്ച് ക്ഷമമൊക്കെ വേണ്ടി വരും കേട്ടോ. അതിനുശേഷം ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉള്ളിലായിട്ടും പശ തേച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പ് കാണുന്ന ഭാഗത്തേക്ക് ആ സൈഡിൽ കൈട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ഒന്നുകൂടി വേഗത്തിൽ ഒട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് കിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. പക്ഷേ കുറച്ച് റിസ്ക് ആണ് കേട്ടോ, നമ്മുടെ കയ്യിലൊന്നും ആവാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതെങ്ങനെയായാലും കയ്യിലാവും, എങ്ങനെ ശ്രദ്ധിച്ചാലും ആവും. അപ്പോൾ ആയാലും നമ്മൾക്ക് നല്ല പണി കിട്ടുകയും ചെയ്യും. നീറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കൈമന്ന് അത് പോയി കിട്ടാൻ കുറച്ച് പാടാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ആദ്യം വീഡിയോൻ്റെ തുടക്കത്തിലിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നതൊക്കെ പ്ലസ് കിക്ക് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ആദ്യം ആ ഒരു കോർണർ ഭാഗം ജോയിൻ ചെയ്യാൻ മാത്രം ജസ്റ്റ് ഫെവിക്കോൾ യൂസ് ചെയ്ത് അതിന് ശേഷം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലസ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നാല് ഭാഗങ്ങളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പ്ലസ് ക്യൂക്കാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും യൂസ് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ കൈയൊക്കെ ഒരു വിധമായി, ഇനിയിതൊക്കെ പോയി കിട്ടാനാണ് കുറച്ച് പാട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഷീറ്റ് ഒട്ടിക്കാം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ ഈ ഉൾഭാഗത്തായിട്ട് ഫിൽ ചെയ്യണ്ടേ? നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ തെർമോക്കോൾ വെച്ചിട്ട് നമ്മൾ ഏതായാലും ഗിഫ്റ്റ് പാക്ക് ചെയ്യുമല്ലോ, അപ്പോൾ തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗിഫ്റ്റ് വെച്ചെടുത്താലും മതി കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഉള്ളിൽ ഇതിൻ്റെ ആ ഒരു കാണുന്ന ഭാഗത്ത് ബാക്കി വന്ന പീസസും ഉണ്ട് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതും ജസ്റ്റ് അളവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇങ്ങനെ ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചെടുത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് പാറ്റേൺ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ പാറ്റേൺ പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കളർ ചാർട്ടൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ കളർ ചാർട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ കറക്റ്റ് സൈസിന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി കേട്ടോ. കളർ പേപ്പർ വാങ്ങിക്കരുത്, അത് നമ്മൾ പശ തേക്കുമ്പോൾ ആകെ വൃത്തികേടാവും. നമ്മുടെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ പല ടൈപ്പ് കളറിൽ കിട്ടുന്നത്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ഒട്ടിച്ചാൽ നല്ല ക്ലാസ്സിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. അല്ലാത്തവർ ഇതേപോലെ പാറ്റേൺ പേപ്പർ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബോക്സിൻ്റെ സൈസ് വന്നിട്ടുണ്ടായിരുന്നത് 28 വിഡ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 27.5 സൈസ് ആദ്യം മാർക്ക് ചെയ്യുക. ഈ ഒരു പേപ്പറിൽ രണ്ട് സൈഡിലുമായിട്ട് മാർക്ക് ചെയ്തിട്ട് ആദ്യം അത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത് 6 സെൻറ്റിമീറ്റർ ആയിരുന്നു. അപ്പോൾ നമുക്ക് 5.5 എന്നുള്ള രീതിയിൽ ഒരു 4 പീസസിനുള്ള മാർക്കും ചെയ്തെടുക്കുക. എന്നിട്ട് അതും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഏത് അളവെടുത്താലും കുഴപ്പമില്ല, അതിൽ നിന്ന് ഒരു 0.5 സെൻറ്റിമീറ്റർ കുറച്ചിട്ട് എപ്പോഴും ഇതേപോലെയുള്ള വർക്കിനൊക്കെ ചെയ്തെടുക്കട്ടെ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ലുക്കിലും ഫിനിഷിങ്ങിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ കറക്റ്റ് അളവ് തന്നെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അതിനേക്കാളും ഒരു 0.5 സെൻറ്റിമീറ്റർ കുറച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും നമ്മളുടെ ആ ഒരു ബോക്സിൽ ഒട്ടിക്കുന്ന ടൈമിൽ. അപ്പോൾ നല്ല ലുക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് വന്നിട്ടുണ്ടായിരുന്നത് 27.5 അതേപോലെ 5.5 ഹൈറ്റും. ആ ഒരു രീതിയിൽ 4 പീസസ്സായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
ഇനി ഈ പീസസൊക്കെ നമുക്ക് ഫെവിക്കോള് വെച്ചിട്ട് തന്നെ ഇതിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഒട്ടിച്ചെടുക്കുമ്പോഴും നാല് സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഹാമ്പറിൻ്റെ പണി പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും. നല്ല ലുക്കുമാണ് കാണാൻ. നമ്മൾ വെറുതെ എന്തിനുള്ള ക്യാഷ് കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കണേ. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൻ്റെ അനുസരിച്ച് ചെയ്യാം. നല്ല ബഡ്ജറ്റുള്ള വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് ആ ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ വാങ്ങിച്ച് കൊടുക്കുക. അതല്ല, ബഡ്ജറ്റ് കുറവാണ് പക്ഷേ അവർക്ക് ഈ കറക്റ്റ് സാധനം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. പ്ലസ് ക്യൂക്ക് വെച്ച് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ വന്നത്. നമ്മളുടെ കയ്യിലും അതേപോലെ റാക്കിലും ഒക്കെ പശായിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തിന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.